ഗൈസ് നമ്മളിപ്പുള്ളത് ശക്തൻ സ്റ്റാൻഡിലാണ്, തൃശ്ശൂരാണ്. ഇവിടെ നിന്നാണ് ഗൈസ് നമുക്ക് പോകേണ്ടത്. ടി ജി രവി സാറിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കേരള വർമ്മ കോളേജിൻ്റെ അവിടെയാണെന്നാണ് പറഞ്ഞത് ടി ജി രവി സാറിൻ്റെ. അപ്പോൾ നമ്മൾ പോകുന്നത് ബസ്സിൽ തന്നെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കറക്റ്റ് റൂട്ട് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. അവിടെ തൃശ്ശൂർ നമ്മൾ കുന്നുംകുളം ബസ്സിലാട്ടോ ഇപ്പോൾ നമ്മൾ കയറണത്. കുന്നുംകുളം ബസ്സിൽ കയറിയിട്ട് കാനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ഉള്ളു കേട്ടോ ഗൈസ്. ശരിക്കും നമ്മുടെ ടി ജി രവി സാറിൻ്റെ സ്ഥലം മൂർക്കാനിക്കരയാണ്, തൃശ്ശൂർ തന്നെയാണ്. പക്ഷേ അവിടെയല്ല ഇപ്പോൾ താമസിക്കുന്നത്. ഇപ്പോൾ മകൻ ശ്രീജിത്ത് രവിയുടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ വഴിയൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ഗൈസ് ആളുടെ വീട്ടിലേക്ക് നമ്മൾ പോണത്. നമ്മൾ പ്രൈവറ്റ് ബസ്സിലാട്ടോ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കയറിയേക്കണത്. അപ്പോൾ എന്തായാലും നിങ്ങളങ്ങോട്ട് സഹായിക്കുക, കാരണം നമ്മൾ എന്തായാലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ബസ്സിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബസ്സിലും അതുപോലെ തന്നെ കിട്ടുന്ന ഏത് വണ്ടിയിലാണോ നമ്മൾ പോകാൻ പറ്റുന്നത് അതിലൊക്കെ ആട്ടോ. അപ്പോൾ അതൊരു വെറൈറ്റി തന്നെയാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഇപ്പോൾ നമ്മുടെ മലയാള സിനിമ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ തങ്കലിപികൾ അദ്ദേഹത്തിൻ്റെ പേര് ചാർത്തിയിട്ടുണ്ട്. മലയാള ചലച്ചിത്രങ്ങളിൽ 1970-80 കാലഘട്ടത്തിൽ വില്ലൻ വേഷങ്ങളിലാണ് അഭിനയിച്ച് അദ്ദേഹം ശ്രദ്ധേയനായത്. ഒരു നടനാണെന്ന് നമുക്ക് അറിയുന്നതിന് കൂടുതൽ അദ്ദേഹം ഒരു വലിയൊരു കലാകാരനാണ്. അതുമാത്രമല്ല, ടി ജി രവി സാറിൻ്റെ യഥാർത്ഥ പേര് ടി ജി രവീന്ദ്രനാഥൻ എന്നാണ്. ഇപ്പോൾ നമ്മുടെ ബാലൻ കെ നായരോടൊപ്പമൊക്കെ അഭിനയിച്ച ധാരാളം വില്ലൻ വേഷങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ ടി ജി രവി സാറ്, അതായത് ശ്രീജിത്ത് രവിയുടെ വീട്ടിലെത്തിയിട്ടോ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോണ വഴിക്ക് തന്നെ കേട്ടോ. ലെഫ്റ്റിൽ ആ കാണുന്ന കടയുടെ അപ്പുറത്താണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ വീട്. നമ്മൾ അങ്ങനെ എത്തി ടി ജി രവി സാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തൃശ്ശൂർ മൂർക്കാനിക്കരയായിരുന്നു സാറിൻ്റെ ആദ്യം വീടുണ്ടായിരുന്നു, ഇപ്പോൾ ചേഞ്ച് ചെയ്താണ്. ഇപ്പോൾ സാറിൻ്റെ മകനും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വഴി പറഞ്ഞു തന്നത് ഈ ചേട്ടനാണ് കേട്ടോ. ഹായ് ചേട്ടാ. ഇത് കൂടെ പോയ കാണാൻ പറ്റുമോ? ആ വീടല്ലേ, പുറത്ത് കൂടെ അല്ലേ. ഈ ചേട്ടൻ്റെ ഇത് നമുക്ക് ടി ജി രവി സാറിനെ കുറിച്ച് ചോദിക്കട്ടെ. ചേട്ടനാണ് ഹെൽപ്പ് ചെയ്തത്. ടി ജി രവി സാറ് അടിപൊളിയാണ് അല്ലേ. ആ പഴയ ഇത് തന്നെ സിമ്പിൾ ആണ് അല്ലേ. മകനും അതേപോലെ തന്നെ ഫാമിലി ഒക്കെ ഉണ്ടോ അവിടെ? കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒരു വീടുള്ളൂ എന്നുള്ളത്. 3 വീടാണ് കേട്ടോ. ഇത് ടി ജി രവി സാറിൻ്റെ ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ട്. 3 വീടുകളായിട്ട്, ഒന്ന് മകനും, ഒന്ന് ടി ജി രവി സാറിൻ്റെ വീടും, പിന്നെ ഒന്ന് അനിയൻ്റെ വീടും. ഉമ്മരമ്മം എന്നാണ് വീടിൻ്റെ പേര്. അപ്പോൾ ഈ കാണുന്ന വീടല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് സാറിൻ്റെ വീട് ഇതായിരിക്കും എന്നാണ് വിചാരിച്ചത്. സാധാരണ എല്ലാവരും അങ്ങനെയായിട്ട് വിചാരിക്കുക. പക്ഷെ അതൊന്നും അല്ല സാറിൻ്റെ വീട്. നമ്മൾ എന്തായാലും ഉള്ളിലേക്ക് കിടക്കുകയാണ്, നോക്കാം. ഈ കാണുന്ന വീടില്ലേ, ഈ നേരെ കാണുന്ന വീട്, ഇത് ടി ജി രവി സാറിൻ്റെ ബന്ധുവിൻ്റെ വീടാണ് കേട്ടോ. ഇവരുടെ ആരെ ചേട്ടനോ അനിയനോ മറ്റെയാണ് എനിക്കറിയില്ല കറക്റ്റായിട്ട്. പക്ഷേ എന്തായാലും ഒരു സെറ്റപ്പ് വീട് തന്നെ കേട്ടോ. പഴയകാല ഒരു നിർമ്മിതിയായിട്ടുള്ള ഒരു കൊട്ടാരം പോലെ കേട്ടോ ആ വീട് നിർമ്മിച്ച് വെച്ചേക്കണത്. അപ്പോൾ ഈ ഈ വഴി തന്നെയാണ് സാറിൻ്റെ വീട്ടിലേക്ക് പോണത്. ഇവിടെ ഒരു പഴയൊരു അംബാസഡർ കാറ് ബാക്കിൽ കിടക്കുന്നുണ്ട്, ഫ്രണ്ടിലൊരു കാറും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതല്ല വീട്. അപ്പോണ്ടോ ഈ കാണുന്ന ലെഫ്റ്റിലൊരു വീട് കിടക്കുന്നുണ്ട്, അതും എന്തോ ഒരു കോട്ടേജ് മറ്റേ ഈ ജോലിക്കാർ താമസിക്കുന്ന വീടാണ്. ഈ കാണുന്ന ലെഫ്റ്റിൽ കാണുന്ന വീടാട്ടോ സാറിൻ്റെ വീട്. നേരെ കാണുന്നത് ടി ജി രവി സാറിൻ്റെ മകൻ്റെ വീടാണ്. അപ്പോൾ എനിക്കത് തമ്മിൽ എനിക്ക് സംശയമൊക്കെ ഉണ്ടായിരുന്നു ഏതാണെന്ന്. അപ്പം ഞാൻ ജോലിക്കാരനെ കണ്ടായിരുന്നു ഇവിടെ. ഇവിടെ ചേട്ടൻ ജോലിക്കാരനാണോ? അങ്ങനെ സാറെങ്ങനെ അടിപൊളിയല്ലേ. ഇതാണ് ജോലിക്കാർ ഇവിടുത്തെ. അപ്പോൾ ഇതാരുടെ വീട്? അത് സിനിമ ആ ടി ജി രവി സാർ. ആ അപ്പോൾ ഇത് മകൻ്റെ വീട്. ആ അവര് വിളിക്കാൻ പോയിണ്ട് കേട്ടോ ഇവിടുത്തെ ജോലിക്കാരൻ. ഇതാണ് സാറിൻ്റെ കാറ് ടി ജി രവി സാറ്.
സാറിനെ കാണാൻ വേണ്ടി വന്ന സാറേ, സാറിനെ കാണാൻ വേണ്ടി വന്ന സാറിന്റെ ആരാധകനാണ്. കാണാൻ പറ്റിയെന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. ഇത് ഷൂട്ടിംഗ് അല്ല. ആ കൊറോണ സമയമായി ആയതുകൊണ്ടാട്ടോ സാറിന് കാണാൻ പറ്റാത്. സാറ് ഒരു ഹായ് പറയും സാറേ. എൻ്റെ പരിപാടി എന്താ വെച്ചാൽ, ഞാൻ കേരളത്തിലുള്ള എല്ലാ ആക്ടേഴ്സിൻ്റെയും വീട് കാണിക്കലാണ് നമ്മുടെ പരിപാടി. അപ്പോൾ എല്ലാവരും ഞാൻ ബസ്സിലും അതുപോലത്തെ ലിഫ്റ്റും ഒക്കെ അടിച്ചിട്ട്. അതല്ല ഞാൻ, അപ്പോൾ ഞാൻ സാറിൻ്റെ കുറേ പടങ്ങൾ കാണാറുണ്ട്. നമുക്ക് ടി ജി രവി സാറെ കാണാൻ പറ്റിട്ടോ. ഈ അണ്ണനാണ് നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ എനിക്ക് ആദ്യം പറഞ്ഞപ്പോൾ തെറ്റിയിട്ട്, ഇത് ടി ജി രവി സാറിൻ്റെ മകൻ്റെ വീടാണ്. ഇതാണിപ്പോൾ ടി ജി രവി സാറിൻ്റെ വീട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊരു സന്തോഷമുണ്ട്. കാരണം ഈ കൊറോണയൊക്കെ ആയതുകൊണ്ടാണ് സാറ് ആൾക്കാരെ ഇങ്ങോട്ട് ഷൂട്ടിങ്ങിനൊന്നും സമ്മതിക്കാത്തത്. അപ്പോൾ അതുകൊണ്ടാണ്. വളരെ നല്ല മനുഷ്യനാണ് കേട്ടോ നമ്മുടെ അടുത്ത്. ഞാൻ അത് കഴിഞ്ഞിട്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം സാറിൻ്റെ അടുത്ത് സംസാരിച്ചു. പിന്നെ നമ്മളത് ആ ദൂരത്തു നിന്നാണ് സാറ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടി ഇതാണ് സാറേ. ഞാനിങ്ങനെ എല്ലാ ആക്ടേഴ്സിൻ്റെ വീട്ടിൽ പോയിട്ട് വീട് കാണിച്ചു കൊടുക്കലാണ് പരിപാടി. മാക്സിമം ഞാൻ അവരുണ്ടെങ്കിൽ ഞാൻ അവരെ പുറത്തിറക്കിയിട്ട് ഞാൻ കാണിച്ചു തരും. ഏത് ആക്ടേഴ്സാണെങ്കിലും അവർ വീട്ടിൽ പോയിട്ട് അവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമ്മൾ അവരെ കാണിച്ചു തരും. അതാണ് നമ്മുടെ ഒരു പരിപാടി മച്ചാനെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു. ഇനി വേറെ ഇവിടെ അടുത്ത് ഏതെങ്കിലും ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിലേക്കും പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാതെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാരണം വെറുതെ ആവില്ല. കാരണം നമ്മുടെ ചാനലിൽ നമ്മൾ എന്തായാലും മാക്സിമം വീട് മാത്രമല്ല കാണിക്കുക, നമ്മൾ ആക്ടേഴ്സിനും കൂടി നമ്മൾ കാണിക്കും. പരമാവധി അവർ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് കാണിച്ചു തരും മച്ചാനെ. അപ്പോൾ ടി ജി രവി സാറ് പൊളി തന്നെ കേട്ടോ മച്ചാനെ. ഈ ഹോട്ടലിലാണ് കേട്ടോ ടി ജി രവി സാറ് ഇടയ്ക്കിടെ വരാറുള്ളത്. അപ്പോൾ ഞാൻ ഹോട്ടലിൽ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമുക്ക് പുള്ളിയുടെ ചോദിച്ചു നോക്കാം. ഇവിടെ വരാറില്ലേ ടി ജി രവി സാറ്? ആ ആളുടെ മകനും ശ്രീജിത് രവിയും വരാറുണ്ട് അല്ലേ. ആ ഞാൻ കണ്ടു, ഞാൻ പോയി കണ്ടു, സാറിനെ സംസാരിച്ചു. രവി സാർ ഇപ്പം അവിടെ ഉണ്ട്. ആ ഇപ്പം ഉണ്ട്. ആ അപ്പം ശരി ചേട്ടാ. ഇപ്പോൾ വേറൊരു കാര്യം അറിഞ്ഞു കേട്ടോ ഗൈസ്, നമ്മുടെ മമ്മൂക്ക ടി ജി രവി സാറിനെ കാണാൻ വന്നിട്ടായിരുന്നു. ടി ജി രവി സാറിന് ചെറിയൊരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആള്. പക്ഷേ മമ്മൂക്കയും ടി ജി രവി സാറൊക്കെ ഭയങ്കരധികം ഫ്രണ്ട്സാണ്. അപ്പോൾ അവരുടെ ഇരിക്കുന്ന ആ ഒരു സ്ഥാനം വെച്ചിട്ടാണ് ഇപ്പോൾ മമ്മൂട്ടി ഇവിടെ കാണാൻ വന്നിട്ടായിരുന്നു. മിനിങ്ങാന്ന് വേണ്ടിയാണ് കാണാൻ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ലേറ്റായിപ്പോയി, അത് കുഴപ്പമൊന്നുമില്ല. അതും കൂടി ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞാണ് കേട്ടോ. അവരൊക്കെ വന്നിട്ട് മമ്മൂക്കനെ കാണാൻ വേണ്ടിയിട്ട് പോയിണ്ടായിരുന്നു, പുറത്തുനിന്ന് കണ്ടു എന്നാണ് പറഞ്ഞത്. ചരിത്രത്തിൻ്റെ ഏടുകളിൽ എഴുതപ്പെടുന്ന ഈ ഒരു കലാകാരനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമാണ് കേട്ടോ. അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയതും ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ ബിജു മേനൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ട്സ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.